ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ചിലർ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പനിയും ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പോൾ കുത്തിവെപ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ജനറൽ റൂളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക വെസ്റ്റേൺ കൺട്രീസിലൊക്കെ, നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കൊടുക്കുന്ന ഒട്ടുമിക്ക വാക്സിൻസും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒട്ടനവധി രോഗങ്ങളെ പാടയെ നീക്കം ചെയ്യുന്നതുമാണ്. നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന പല രോഗങ്ങളും ഇപ്പം നമുക്ക് കാണാൻ കിട്ടുന്നതേയില്ല. കാരണം അതെല്ലാം വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ് ആയിരുന്നു, പലതും മാരകമായി കുട്ടികളെയൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രോഗങ്ങളായിരുന്നു. അതൊക്കെ നമുക്കിപ്പോൾ ഒത്തിരി അസുഖങ്ങൾ അതുവഴി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ചെറുതായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് നീട്ടി നീട്ടി കൊണ്ടുപോകരുത് എന്നാണ് എൻ്റെ ഹമ്പിളായിട്ടുള്ള സജഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ പനി, ചെറിയ മുക്കടപ്പ്, ചെറിയ ജലദോഷം, ചെറിയ കുറുകൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ വാക്സിൻ കൊടുക്കുന്നതിന് യാതൊരുവിധ ദോഷവുമില്ല. അല്ലാണ്ട് വിറയ്ക്കുന്ന പനി, നല്ല നിർത്താതെയുള്ള ചുമ, ശ്വാസം മുട്ടൽ, ന്യൂമോണിയയുടെ പോലെയുള്ള ചില വ്യത്യാസങ്ങൾ, പിന്നെ വല്ലാണ്ട് ലൂസായിട്ട് ഒത്തിരി വയറ്റെന്ന് പോകുന്ന കുട്ടി, തളർന്നു കിടക്കുക, വല്ലാണ്ട് ഛർദി, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിത് കൊടുക്കേണ്ട എന്ന് പറയുക. കാരണം അപ്പോൾ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശരീരം അതിനോട് പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട്, അതായത് കുഞ്ഞിന് ഗുണം വരാനാണല്ലോ വാക്സിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുറുകലും ജലദോഷവും ഒന്നും ഉള്ളപ്പോൾ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും കുഞ്ഞിന് ഇല്ല. ഇനി നിങ്ങൾക്ക് അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുട്ടികളുടെ ഡോക്ടറെ ഒന്ന് കാണിക്കുക. കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും കൊടുക്കാമോ ഇല്ലയോ എന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കുറുകൽ മാറാൻ കുറേ സമയമെടുക്കും. ആ വെറും കുറുകലിനെ നമ്മൾ കഫക്കെട്ട് കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ വാക്സിൻ കുറേ മാസങ്ങൾ വൈകിക്കുമ്പോൾ അത് കുഞ്ഞിനെ തന്നെ ഒരു നെഗറ്റീവായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ കാര്യം ഒന്ന് ഓർക്കുക. ചെറിയ രീതിയിലുള്ള ജലദോഷം കഫക്കെട്ടിനും വാക്സിൻ കൊടുക്കാം, പ്രശ്നമില്ല. നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കാണിച്ച് നെഞ്ചൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. വാക്സിൻ കൊടുത്ത ശേഷം രണ്ടു ദിവസം ചെറിയ പനി ഉണ്ടാവും, അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട, രണ്ടു ദിവസം പാരസെറ്റമോൾ കൊടുക്കുകയും ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ഈ തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വറീഡ് ആവുന്ന എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.